ഇലക്ട്രൽ ബോണ്ട് കേസിൽ SBIയുടെ കൈവശമുള്ള ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്തണമെന്ന് സുപ്രീംകോടതി. കോടതി പറഞ്ഞാലേ വെളിപ്പെടുത്തൂ എന്ന സമീപനം ശരിയല്ല. സീരിയൽ നമ്പറുകൾ നൽകാമെന്നും രാഷ്ട്രീയ പാർട്ടികളുടെ പേരും കമ്പനികളുടെ പേരും വെളിപ്പെടുത്തിയെന്നും SBI കോടതിയിൽ അറിയിച്ചു. PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ, ഇന്നായിരുന്നു SBIയോട് ഈ എല്ലാ വിവരങ്ങളും, അതായത് സീരിയൽ നമ്പർ നൽകുന്ന കാര്യത്തിൽ മറുപടി നൽകാൻ പറഞ്ഞത്. അപ്പോൾ SBI എന്താണ് കോടതി അറിയിച്ചത്? ഇന്ന് SBIക്കെതിരെ എന്ത് വിമർശനമാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്? ദിപ്പി, ഇലക്ട്രൽ ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് SBIക്ക് അതിരൂക്ഷ വിമർശനമാണ് ഇന്ന് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രധാനമായും സുപ്രീംകോടതി വ്യക്തമാക്കിയത് തങ്ങൾ ഉത്തരവ് നൽകിയത് SBIയുടെ കയ്യിലുള്ള എല്ലാ വിവരങ്ങളും പ്രസിദ്ധീകരിക്കണമെന്നാണ്. പക്ഷേ എന്തുകൊണ്ട് എല്ലാ വിവരങ്ങളും SBI പ്രസിദ്ധീകരിച്ചില്ല, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറില്ല എന്ന ചോദ്യമാണ് ഇന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയത്. കോടതി ഓരോന്ന് പറഞ്ഞാലേ വെളിപ്പെടുത്തുന്ന സമീപനം ഒരു കാരണവശാലും അംഗീകരിക്കുവാൻ സാധിക്കില്ല, അത് ശരിയല്ല എന്ന് തന്നെയാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയത്. എന്തായാലും തങ്ങളുടെ പക്കലുള്ള എല്ലാ വിവരങ്ങളും ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കാമെന്നാണ് ഇപ്പോൾ സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. തങ്ങളുടെ പക്കൽ നമ്പറുകൾ ഉണ്ടെങ്കിൽ തങ്ങൾ ആ നമ്പറുകൾ വെളിപ്പെടുത്തിയിരിക്കുമെന്ന് SBIക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഹാരി സൽവെ വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനമായും ഹാരി സൽവെ ചൂണ്ടിക്കാണിക്കുന്നത് ആൽഫ ന്യൂമറിക് നമ്പറുകൾ ആവശ്യമെങ്കിൽ നൽകാമെന്നാണ്. ഈ അപ്പോൾ സുപ്രീംകോടതിയുടെ മറുചോദ്യം എന്ന് പറഞ്ഞാൽ ആൽഫ ന്യൂമറിക് നമ്പറുകളുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന്, ഇത് സുരക്ഷാ കോഡാണെന്നും ഈ നമ്മുടെ നോട്ടുകളിലെ നമ്പറുകളെ പോലെ മാത്രമാണ് ബോണ്ടുകളിലെ നമ്പർ എന്നാണ് SBI വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും തങ്ങളുടെ പക്കലുള്ള എല്ലാ വിവരങ്ങളും കൈമാറുമെന്ന് ഇപ്പോൾ SBI വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും സുപ്രീംകോടതി പറയുന്നത് ഈ ബോണ്ട് നമ്പറുകൾ ഉടൻ തന്നെ കൈമാറണം, ഇതുകൂടാതെ തന്നെ ഒരു വിവരങ്ങളും മറച്ചു വച്ചിട്ടില്ലെന്ന് SBI സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും ഇപ്പോൾ സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും സുപ്രീംകോടതി ഇപ്പോൾ SBIക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കും. എന്തായാലും തങ്ങളുടെ പക്കലുള്ള എല്ലാ വിവരങ്ങളും ഉടൻ തന്നെ കൈമാറും. തങ്ങളുടെ എല്ലാ വിവരങ്ങളും കൈമാറുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നത്തേക്ക് കൈമാറാം എന്ന് SBI അറിയിച്ചിട്ടുണ്ടോ? ഇവ ഇപ്പോഴും ഈ കേസിൽ വാദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. SBIക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകനായ ഹാരി സൽവെയാണ് ഹാജരായിരിക്കുന്നത്. എന്തായാലും കേസിൽ വാദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കോടതി കൂടുതൽ സമയം അനുവദിക്കുമോ അല്ലെങ്കിൽ ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെടുമുള്ള കാര്യത്തിലേക്കാം വരും മിനിറ്റുകളിൽ മാത്രം ഒരു വ്യക്തത ഉണ്ടാകും. പക്ഷേ പ്രധാനമായും ഈ കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ ചില വ്യവസായ സംഘടനകളും കേസിൽ കക്ഷി ചേരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു. ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവരുടെ പേര് വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നതിനെ എതിർത്ത് FICCIയും അതുപോലെ തന്നെ അസോചാമും ആണ് കോടതിയിൽ എത്തിയത്. പക്ഷേ പ്രധാനമായും കോടതി ചൂണ്ടിക്കാണിച്ചത് കോടതി ഉത്തരവ് പറഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ സുപ്രീം കോടതിയിൽ എത്തിയത്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹർജികൾ ഉടൻ പരിഗണിക്കാൻ ആകില്ലെന്നാണ്. എന്തായാലും ഇപ്പോഴും കേസിൽ വാദം തുടരുകയാണ്. തങ്ങളുടെ പക്കലുള്ള എല്ലാ വിവരങ്ങളും നൽകാമെന്ന് തന്നെ ഇപ്പോൾ SBI വ്യക്തമാക്കിയിരിക്കുന്നു. സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. തങ്ങൾ പറയുന്ന അല്ലെങ്കിൽ എന്ത് നൽകണം, തങ്ങൾ അന്ന് പറഞ്ഞത് എല്ലാ വിവരങ്ങളും കൈമാറാനാണ്, ഇനി ഓരോ വിവരങ്ങളും എടുത്തു പറയാൻ സാധിക്കില്ലെന്നും എന്തുകൊണ്ടാണ് ഇത്തരമൊരു നിലപാടിലേക്ക് പോയതെന്ന ചോദ്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി ഉയർത്തുന്നത്. കേസിൽ ഇപ്പോഴും സുപ്രീം കോടതിയിൽ വാദം തുടരുകയാണ്. ആൽഫ ന്യൂമറിക് നമ്പറുകൾ നൽകാമെന്ന് SBI കോടതി അറിയിച്ചിട്ടുണ്ട്. അപ്പോഴാണ് കോടതിയിൽ നിന്ന് SBIക്ക് രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നത്. കോടതി പറയുമ്പോൾ മാത്രം വിവരങ്ങൾ നൽകാം എന്നുള്ള നിലപാട് അത് ശരിയല്ല എന്നാണ് കോടതിയുടെ വിമർശനം. PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.